ഒരു വർഷം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ 2021 ഓഗസ്റ്റ് 26 തീയതി. ഈ തീയതി ഇത്ര കൃത്യമായ രീതിയിൽ ഓർമ്മിച്ചു പറയാനുള്ള കാരണം അന്നേ ദിവസം ഞങ്ങളുടെ സഹപ്രവർത്തകരിൽ ഒരാളുടെ ജന്മദിനമായിരുന്നു അന്ന്. ആ ജന്മദിനാഘോഷത്തിന്റെ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്ത് ഞാനും എൻ്റെ ഒരു മറ്റൊരു സഹപ്രവർത്തകനുമായ ഷമീമും ഇവിടെ ഓഫീസിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് പബ്ലിക് കേരളയുടെ MD ആയ ഖാദർ കരിക്കൊടി ഓഫീസിലുണ്ടായിരുന്നില്ല. അദ്ദേഹം മറ്റൊരാവശ്യത്തിന് വേണ്ടി ഓഫീസിന് പുറത്തായിരുന്നു. അത്തരത്തിൽ ഞാനും ഷമീമും ഇവിടെ ഓഫീസിലിരുന്ന ഞങ്ങളുടെ ജോലിയിൽ മുഴുകുന്ന സമയത്താണ് ഒരു 6:30-7 സമയത്തിനിടയിൽ മൂന്ന് പേർ ഓഫീസിലേക്ക് വരുന്നത്. മൂന്ന് പേർ ഓഫീസിൽ വന്നതിന് ശേഷം ഇവിടെ ഖാദർ കരിപ്പൊടി ഉണ്ടോ എന്ന് ഞങ്ങളോട് അന്വേഷിക്കുന്നു. സ്വാഭാവികമായും ഖാദർ കരിപ്പൊടിയെ അന്വേഷിച്ച് ഓഫീസിലേക്ക് പല ആളുകളും എത്താറുണ്ട്. അത്തരത്തിൽ ഒരു കൂട്ടരായിരിക്കും വന്നിട്ടുണ്ടാകുക എന്നതാണ് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ കരുതിയത്. ഞാൻ അവരോട് പറഞ്ഞു, ഖാദർ കരിപ്പൊടിയെ നിങ്ങൾക്ക് ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ ഖാദർ കരിപ്പൊടിയുടെ നമ്പറിലേക്ക് വിളിക്കുക, അദ്ദേഹം എവിടെയുണ്ട്, എപ്പോൾ ഓഫീസിലേക്ക് എത്തുമെന്ന കാര്യമൊക്കെ അദ്ദേഹം കൃത്യമായി തന്നെ നിങ്ങളോട് പറയുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചില്ല, താങ്കളൊന്ന് ഖാദർ കരിപ്പൊടിക്ക് വിളിക്കുമോ എന്ന് ഈ മൂവർ സംഘം എന്നോട് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ ഖാദറിന് വിളിക്കുകയും മൂന്ന് പേർ കാണാൻ വന്നിട്ടുണ്ട് എന്നും എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ വരണമെന്നും ഞാൻ ഖാദറിനോട് പറഞ്ഞു. അങ്ങനെ ഈ ഫോൺ വിളിക്ക് ശേഷം ഞാൻ ഓഫീസിൻ്റെ സ്റ്റുഡിയോ റൂമിലെത്തി. ഈ സമയത്താണ് ഈ മൂവർ സംഘം ഓഫീസിൻ്റെ സ്റ്റുഡിയോ റൂമിലേക്ക് അതിക്രമിച്ചു കയറുന്നത്. സാധാരണഗതിയിൽ ഖാദർ കരിപ്പൊടിയെ കാണണമെന്ന ആവശ്യവുമായി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർ സ്റ്റുഡിയോ റൂമിൻ്റെ പുറത്തിരിക്കുകയാണ് പതിവ്. എന്നാൽ ഈ മൂവർ സംഘം സ്റ്റുഡിയോ റൂമിൻ്റെ പുറത്തിരിക്കാതെ അവർ സ്റ്റുഡിയോ റൂമിലേക്ക് അതിക്രമിച്ചു കയറുകയും പിന്നീട് ഇവിടെ അവരുടേതായ രീതിയിൽ ഒരു ആക്രമണം അഴിച്ചുവിടുന്നതുമായിട്ടുള്ള ചില കാഴ്ചകളാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. ഓഫീസിലെ കസേരകൾ വലിച്ചെറിയുന്നു, ഞങ്ങളോട് എന്തൊക്കെ പുലഭ്യം പറയുന്നതുമൊക്കെയാണ് പിന്നീട് നമ്മൾക്ക് കേൾക്കാൻ സാധിച്ചത്. ഈ സമയത്ത് ഈ മൂന്ന് പേരും ഒരു എന്തെങ്കിലും രീതിയിലുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള സംശയവും നമുക്കുണ്ട്. കാരണം അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ സംസാരങ്ങളും ഒക്കെ അത്തരത്തിലുള്ള രീതിയിലായിരുന്നു. തുടർന്ന് അവർ ഈ ഓഫീസിലെ കസാരകളൊക്കെ വലിച്ചെറിഞ്ഞ് അവരൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും അവർ എന്നെയും എൻ്റെ സഹപ്രവർത്തകനായ ഷമീമിനെയും മർദ്ദിക്കുകയും ചെയ്തു. കൂടാതെ ഞങ്ങളുടെ സഹപ്രവർത്തകരിൽ ഒരാൾക്കെതിരെ വളരെ മോശപ്പെട്ട പരാമർശമാണ് ഇവർ നടത്തിയത്. മോശപ്പെട്ടത് എന്ന് പറഞ്ഞാൽ എനിക്കൊരു പക്ഷേ ഈ വേദിയിലിരുന്ന ഈ ക്യാമറയുടെ മുന്നിൽ വെച്ച് അവർ നടത്തിയ മോശപ്പെട്ട പരാമർശം എന്താണ് എന്ന് പറയാൻ പോലും കഴിയാത്ത രീതിയിലുള്ള വളരെ മോശപ്പെട്ട വാക്കുകളാണ് ഞങ്ങളുടെ സഹപ്രവർത്തകയെ പറ്റി അവർ പറഞ്ഞത്. ഈ സമയത്ത് ഞാൻ ഖാദർ കരിപ്പൊടിയെ ഒന്നുകൂടി ഫോണിൽ ബന്ധപ്പെടുകയും ഓഫീസിൽ ഒരു മൂവർ സംഘം എത്തിയിട്ടുണ്ട് എന്നും അവർ ഇത്തരത്തിൽ ഞങ്ങളുടെ സഹപ്രവർത്തകയെ പറ്റി മോശമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്നും ഞങ്ങളെ മർദ്ദിച്ചിട്ടുണ്ട് എന്നും ഞാൻ ഖാദറിനോട് വിവരം പറയുകയും ഖാദർ ഉടനെ തന്നെ ഓഫീസിലേക്ക് എത്താമെന്ന് അറിയിക്കുകയും ചെയ്തു. ആ സമയത്ത് ഖാദർ കരിപ്പൊടി പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തു. തുടർന്നും ഇവരുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാവുകയും ഈ സഹപ്രവർത്തകർക്കെതിരെയും ഞങ്ങൾക്കെതിരെയും ഈ പബ്ലിക് കേരളയിലുള്ള എല്ലാവർക്കെതിരെയും മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു. പിന്നീട് പോലീസ് വന്നപ്പോഴാണ് ഇവർ പതിയെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ഈ രക്ഷപ്പെടുന്ന സമയത്ത് പോലീസും അതേപോലെ തന്നെ ഖാദർ കരിപ്പൊടിയും ഒക്കെ ഇടപെട്ട വളരെ കൃത്യമായി തന്നെ ഇവരെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നീടാണ് ഓഫീസിലെത്തിയ ഈ മൂന്ന് പേർ, ഒന്ന് ഉളിയത്തടുക്ക സ്വദേശിയായ നൗഷാദാണ് എന്നും മറ്റുള്ള രണ്ടു പേർ നെല്ലിക്കുന്ന സ്വദേശികളായ ഇക്ബാൽ എന്ന ഇക്കുവും മറ്റൊന്ന് നാസർ എന്ന് പറയുന്ന ഒരാളുമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇവരിൽ ഉളിയത്തടുക്ക സ്വദേശിയായ നൗഷാദിന് ഖാദർ കരിപ്പൊടിയുമായി വ്യക്തിപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഖാദറിനെതിരെ വെറുതെ പരാതി കൊടുക്കുക എന്നതൊക്കെ ഇയാളുടെ ഒരു സ്ഥിരം ഹോബിയാണ്. അന്വേഷണ ഏജൻസികളെ കൊണ്ട് ഖാദറിനെ കൊണ്ട് അന്വേഷണം നടത്തുക, ഇത്തരത്തിലുള്ള ജോലികളാണ് ഈ നൗഷാദ് എന്ന് പറയുന്നയാളുടെ പ്രധാന പ്രവൃത്തി. കൂടാതെ ഈ നൗഷാദ് എന്ന് പറയുന്നയാൾ പല ഫേക്ക് ഐഡികളിലും വന്ന് എനിക്കെതിരെ പലപ്പോഴായും ഭീഷണി നടത്തിയിട്ടുണ്ട്. ഭീഷണി നടത്തുകയും കൂടാതെ എൻ്റെ കുടുംബത്തിനെതിരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ നൗഷാദ്. ആ നൗഷാദ് ഇക്കാര്യം ഓഫീസിൽ അതിക്രമം നടക്കുന്നതിനിടയിൽ പറയുകയും ചെയ്തതാണ്. ഞാനന്ന് നിനക്ക് ഫേസ്ബുക്കിൽ കമൻറ്റ് ചെയ്തതാ, നീ ഓർക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു നൗഷാദ് ഇവിടെ ആക്രമണം നടത്തിയത്. പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് എത്തിയപ്പോൾ ഇവർ സ്കൂട്ടാകാൻ ശ്രമിച്ചുവെങ്കിലും ഖാദർ കരിപ്പൊടി കൃത്യസമയത്ത് തന്നെ ഇവിടേക്ക് എത്തുന്നു. ഖാദർ കരിപ്പൊടിയെ കൂടാതെ ഞങ്ങളുടെ എഡിറ്റർ ഇൻ ചീഫായ തബ്ഷീർ അബ്ദുദയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഇവിടെ എത്തുന്നവർ കൃത്യമായി തന്നെ ഇവരെ പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുന്നു. പിന്നീട് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ കാസർഗോഡ് പോലീസിന് ഒരു പരാതി നൽകുകയും
ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് പോലീസ് ഒരു കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ സംഭവം നടന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നടന്ന ഒരു സംഭവമാണ്. അന്ന് ഇവരുടെ മർദ്ദനമേറ്റ് എന്റെ ചെവിക്ക് ചെറിയൊരു പ്രശ്നമുണ്ടാകുകയും ഞാൻ ഹോസ്പിറ്റലിൽ ചികിത്സ തേടുകയും ചെയ്യുന്ന സമയത്താണ് പോലീസുകാർ എന്റെ മൊഴി രേഖപ്പെടുത്താൻ എത്തിയത്. പോലീസുകാർക്ക് ഞാൻ കൃത്യമായ മൊഴി നൽകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് പോലീസ് ഈ നൌഷാദിനെതിരെയും ഇക്ബാലിനെതിരെയും നാസറിനെതിരെയും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇവർ ഈ ഓഫീസിലെത്തി അക്രമവും എന്നെ മർദ്ദിച്ചതും ഉൾപ്പെടെ ഇവർ ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകയെ പറ്റി വളരെ മോശം പരാമർശം നടത്തിയിരുന്നു. ഇത്തരത്തിൽ ഇവർ മോശം പരാമർശം നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കാസർഗോഡ് പോലീസിന് ആദ്യഘട്ടത്തിൽ ഒരു പരാതിയുമായി സമീപിച്ചപ്പോൾ കാസർഗോഡ് പോലീസ് അതിൽ ആദ്യഘട്ടത്തിൽ കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ഈ അപമാനിക്കപ്പെട്ട അല്ലെങ്കിൽ അധിക്ഷേപിക്കപ്പെട്ട ഞങ്ങളുടെ സഹപ്രവർത്തക കാസർഗോഡ് CJM കോടതിയെ സമീപിക്കുകയും CJM കോടതി വളരെ വ്യക്തമായി തന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകയുടെ മൊഴി രേഖപ്പെടുത്തുകയും തുടർന്ന് ഇന്ന് ഈ സഹപ്രവർത്തകയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സഹപ്രവർത്തകയ്ക്കെതിരെ വളരെ മോശമായ പരാമർശം നടത്തുകയും ചെയ്ത ഈ നൌഷാദ്, ഇക്ബാൽ, നാസർ എന്നിവർക്കെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സംഭവം നടന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലായിരുന്നു. അന്നു മുതൽ തന്നെ ഈ നമ്മുടെ സഹപ്രവർത്തക ഈ നൌഷാദിന്റെയും നാസറിന്റെയും അതേപോലെ തന്നെ ഈ ഇക്ബാലിന്റെയും മോശം പരാമർശം കാരണം ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നു. ആ സഹപ്രവർത്തക നേരത്തെ ഓഫീസിൽ പതിവായി വന്നിരുന്നുവെങ്കിലും ഈ സംഭവത്തിന് ശേഷം ഓഫീസിലേക്ക് വരാൻ ഒരു വിമുഖത കാണിച്ചിരുന്നു. പിന്നീട് ഞങ്ങളൊക്കെ ആ സഹപ്രവർത്തകയോട് സംസാരിച്ച് അവളുടെ മനസ്സ് മാറ്റിയെടുത്തതിന് ശേഷമാണ് അവൾ അല്പമെങ്കിലും ഈ ഓഫീസിലേക്ക് വരാൻ തുടങ്ങിയത്. ഏതായാലും അവളുടെ പോരാട്ടത്തിൽ തുടർന്നു. ആ പോരാട്ടം അവൾ വളരെ കൃത്യമായി തന്നെ കാസർഗോഡ് CJM കോടതിയിൽ അറിയിക്കുകയും ഈ സഹപ്രവർത്തകയുടെ മൊഴി വളരെ വ്യക്തമായി കേട്ട കോടതി ഈ മൂന്ന് പേർക്കെതിരെയും കേസെടുക്കാൻ ഇന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.